പിണറായി വിജയനെ ആക്രമിക്കുന്നതിനായി ആയുധങ്ങൾ മൂർച്ചകൂട്ടി കച്ചകെട്ടി നിന്നിരുന്നവർ ഇപ്പോൾ പരസ്പരം പോർ വിളിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. കേരളയിൽ പദ്ധതിക്കെതിരെയൊക്കെ സംയുക്തമായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ആരാണ് കേമൻ എന്ന കാര്യത്തിൽ പരസ്പരം തർക്കമുന്നയിച്ച് പരസ്പരം ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്ന തിരക്കിലാണ്. വി ഡി സതീശന്റെ മഹത്വത്തെക്കുറിച്ച് കെ സുരേന്ദ്രൻ പറയുന്നു, കെ സുരേന്ദ്രൻ്റെ മഹത്വത്തെക്കുറിച്ച് വി ഡി സതീശൻ മറുപടി പറയുന്നു. അതായത് സതീശൻ പിണറായി വിജയൻ്റെ ഏജന്റാണ് എന്ന് സുരേന്ദ്രൻ പറയുന്നു. സുരേന്ദ്രനെ പോലെ സൽഗുണ സമ്പന്നനായ ഒരാളായി തനിക്ക് മാറണ്ട എന്ന് വി ഡി സതീശൻ പറയുന്നു. പരസ്പരം ചാണകം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായാലും കേരളത്തിന് നൽകിയ ഏറ്റവും വലിയൊരു ഗുണമാണത്. അദ്ദേഹം ഈ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഗവർണർ പദവിയുടെ അന്തസ്സും മാന്യതയൊന്നും നോക്കാതെ സംഘപരിവാറിന് വേണ്ടി ചെയ്ത ചില പരിപാടികളാണ് എങ്കിൽ പോലും അത് ആത്യന്തികമായിപ്പോൾ ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ആ അവിശുദ്ധ ബന്ധത്തിലേക്ക് നീണ്ടുപോയേക്കാവുന്ന പല ഘടകങ്ങളെയും ഇല്ലാതാക്കുന്നതിന് കാരണമായി. നോക്കൂ, ഈ കേരളത്തിൻ്റെ വിഷയത്തിലൊക്കെ പലയിടങ്ങളിലും സംഘപരിവാറുകാരും യു ഡി എഫുകാരും ഒക്കെ വേദികൾ പങ്കിട്ടു തുടങ്ങിയിരുന്നു, ഒരുമിച്ച് നിന്ന് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിരുന്നു. ലീഗ് നേതാക്കളോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ലീഗ് നേതാക്കളൊക്കെ പങ്കെടുത്ത ഒരു വേദിയിൽ, ഒരു സംഘടനയുടെ വേദിയിൽ വന്നതെന്ന് സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. നാളെ ഒരുമിച്ച് നിന്ന് ബി ജെ പിയുടെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും ഉപയോഗിച്ച് സർക്കാരിനെതിരെ സമരം വിളിക്കാൻ ഇവർ തയ്യാറാകുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി നിൽക്കുമ്പോഴാണ് ഗവർണറുടെ രൂപത്തിൽ ആ അവിശുദ്ധ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതിനുള്ള കാരണമുണ്ടായിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ വി ഡി സതീശൻ എന്തായാലും സംഘപരിവാറിനോട് അങ്ങനെ ഒരു മൃദു സമീപനം എടുക്കുന്ന ആളല്ല എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് വ്യക്തമായി ബോധ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ സതീശനല്ലല്ലോ കോൺഗ്രസ്. ആർ എസ് എസിനോട് കൃത്യമായ മൃദു സമീപനം സ്വീകരിക്കുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കെ സതീശൻ അക്കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള ആശങ്ക ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് സതീശൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിന് ഈ സംഘപരിവാർ മൃദു സമീപനത്തെ മറികടന്ന് മുന്നോട്ട് പോകാനാകുമോ, ഈ വർഗീയ ശക്തികളോടുള്ള സമരസപ്പെടലിനെ മറികടന്ന് മുന്നോട്ട് പോകാനാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഗവർണർ എന്ന ആയുധം വന്നു വീഴുന്നത്. സതീശനും അത് ഗുണകരമായി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ മധുരമുള്ളതായി. കാരണം സംഘപരിവാറിനോട് സന്ധി ചെയ്ത് ഇവിടെ ഒരു ചുക്കും ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് സതീശൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. സുരേന്ദ്രനെതിരായി പോർവിളി നടത്തുന്നുണ്ട്, സുരേന്ദ്രനെ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന ബി ജെ പി നേതൃത്വത്തെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നുണ്ട് വി ഡി സതീശൻ. തിരികെ സുരേന്ദ്രനും മറുപടി പറയുന്നുണ്ട് എങ്കിൽ പോലും, പിണറായി വിജയന്റെ ഏജന്റാണ് സതീശൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ പോലും സതീശന് വ്യക്തിപരമായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് നിന്ന് പടപൊരുതാൻ തയ്യാറായി നിന്നവർ തമ്മിലടിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിൽ നടക്കുന്ന പോരും അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ ഉയർന്നിരിക്കുന്ന ധ്രുവീകരണവുമൊക്കെ മറ്റൊരു തരത്തിലും ഗുണകരമാകുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ ഗവർണറെ കൊണ്ട് സംസ്ഥാന സർക്കാരിനുണ്ടായ ഗുണങ്ങൾ ഏറെയാണ്. ഈ വലിയ രാഷ്ട്രീയ വിവാദം എന്നൊക്കെ എന്നുള്ള നിലയിലൊക്കെ രണ്ട് മൂന്ന് ദിവസം ചർച്ചയായെങ്കിലും അതിൻ്റെ ആത്യന്തിക ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് സർക്കാരും വി ഡി സതീശനുമാണ്.